ഉമരപ്പെട്ട ഭദ്രവാജി അവരുടെ കൂടെ വന്നെത്തിയിട്ടുണ്ട്. الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وافعلوا الخير لعلكم تفلحون صدق الله العلي العظيم بہمان بڑھتا علماء کلے مرا کلے مانیا സഹോദരന്മാരെ, ഇവിടെ തുടങ്ങിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഗ്രഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ദർസുവാണ്, എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവസാനം ഈ പള്ളിൻ്റെ ആലോചന നടത്തി, അത് തുടങ്ങി. മഹാനായ താജുൽ ഉലമ ഇതിന് ശിലാന്യാസം നടത്തി. ആ പള്ളി പൂർത്തിയായി. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തോടുകൂടെ ദർസിൻ്റെ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി. അത് പഴയ ചരിത്രത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ ഹറാമിൻ്റെ കഅബത്തു ശരീഫയുടെ പുനർനിർമ്മാണം നടത്തി. അത് വളരെ സുപ്രധാനമായ ഒരു പുനർനിർമ്മാണമാണ്. അതിനു മുമ്പേ ഇവിടെ കഅബത്തു ശരീഫയെ എടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന അവ്വല ബൈത്തും മുദയാലിന്നാസിൽ അല്ലദീബി ബക്ക, ജനങ്ങൾക്ക് ഇബാദത്തിൻ്റെ ആവശ്യത്തിനായി ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടാക്കപ്പെട്ട വീട് മക്കയിലെ പള്ളി, അതായത് കഅബത്തു ശരീഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞു. ആ കഅബത്തു ശരീഫ സ്ഥിതി ചെയ്യുന്ന നാട് ഉമ്മുൽ ഖുറ എന്ന് ആ നാട്ടിൻ്റെ പേരുണ്ട്. എല്ലാ നാടുകളുടെയും കേന്ദ്രം, ഉമ്മ കേന്ദ്രം എന്ന്, എല്ലാ നാടുകൾക്കും കേന്ദ്രമാണ്. ലോകത്ത് എവിടെ മസ്ജിദ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ കഅബയോട് ബന്ധിപ്പിച്ചും കൊണ്ടായിരിക്കണം മസ്ജിദ് ഉണ്ടാക്കൽ. ഖിബല ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഅബയോട് യോജിപ്പിക്കുക. കഅബയോട് നേരിടിക്കപ്പെടാത്തിയിരിക്കുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ ആ മസ്ജിദുകളെ പൊളിക്കണം എന്ന് നമ്മുടെ ഫുഖഹ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ ഫലക്കും ഇൽമുൽ ഫിഖ്ഹും രണ്ടും ഒരുമിച്ച് കൂട്ടിയ ഉലമാക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. കഅബയിലേക്ക്, ഖിബലയിലേക്ക് മുന്നിടിയിക്കുന്ന അത് തെറ്റിയ മസ്ജിദുകളെ പൊളിച്ച് പുതുക്കിപ്പണിയണ. പൊളിക്കണത് പൊളിച്ച് ചാടണമെന്നല്ല, പൊളിച്ചിട്ട് ഖിബല ഒപ്പിച്ചിട്ട് കെട്ടണ. അങ്ങനെ ഈ ലോകത്ത് എവിടെ പള്ളി ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ബന്ധം മസ്ജിദുൽ ഹറാമിനോടാണ്, കഅബത്തു ശരീഫയോടാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ മധ്യത്തിലാണ് കഅബത്തു ശരീഫയുള്ളത്. അങ്ങനെ കഅബത്തു ശരീഫയെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മാണം നടത്തി. കൂടെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ടായിരുന്നു. അങ്ങനെ മസ്ജിദ്
എന്റെ പണി പൂർത്തിയായതിനു ശേഷം അല്ലാഹുവിനോട് ദുആരന്നു, ആ കഅബയെ ചുറ്റിക്കൊണ്ട് തവാഫ് ചെയ്തു കൊണ്ട് ദുആരന്നു, അല്ലാഹ് ഇത് കബൂലാക്കണേ. അങ്ങനെ ആ ദുആയിൽ തന്നെ തുടർന്ന് അങ്ങോട്ട് പറയുന്നു, വഅരിന മനാസികന വഅരിന മനാസികന, അല്ലാഹുവേ പള്ളി ഉണ്ടായാൽ പോരാ, ഞങ്ങൾക്ക് ഇൽമ് വേണം, നിനക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണല്ലോ മസ്ജിദ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ എന്തിന്? അല്ലാഹുവിനാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലാത്ത കാര്യങ്ങൾ പള്ളിയിൽ ചെയ്യാൻ പറ്റുകയില്ല. വഅന്നൽ മസാജിദ ലില്ല എന്ന് പറഞ്ഞാൽ അവിടെ ബദരീങ്ങളെ പേര് പറയാൻ പാടില്ല, മുഹീദീൻ ഷീഖിൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് അതിൽ നിന്ന് കിട്ടുകയില്ല, അത് വെറുതെ ഉണ്ടാക്കലാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് മസ്ജിദ്. അതിലെന്ത്? നിസ്കാരം, ഖുർആനോത്ത്, ഇഅ്തികാഫ്, ദിക്ര്, സലാത്ത്, അതിൽപ്പെട്ടതാണ് ദിക്രിൽപ്പെട്ടതാണ് ഹദാദ്, റാത്തിബുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യും. മസ്ജിദുകൾ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള കാര്യം ചെയ്യാൻ വേണം. അതിനെന്ത് വേണം? അറിവ് വേണം. അറിവില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. അറിവുള്ളവരും ഇല്ലാത്തവരും സമമാകുമോ? അല്ല ചോദിക്കും, സമമാവുമോ? ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്? അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെ എന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറയുമോ? തെങ്ങിൽ കയറി തേങ്ങ പറിക്കാൻ അറിയുന്നവനും കയറാൻ അറിയാത്തവനും ഒരുപോലെയാണോ? അല്ല. ഏത് അറിവും അറിയുന്നവൻ അറിയുന്നവനും അറിയാത്തവനുമായി വളരെയധികം വ്യത്യാസമുണ്ട്. അങ്ങനെ അറിവ് വേണം ഇബാദത്ത് എടുക്കണമെങ്കിൽ. അതാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരന്നത് അല്ലാഹ്, ഇത് ഞങ്ങളെ വക ഈ പള്ളിപ്പണി ഞങ്ങളെ വക നീ കബൂലാക്കണം. അല്ലാഹ്, ഈ പള്ളിയിൽ ചെയ്യുന്ന ഇബാദത്ത്, അതുപോലെ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിന് അറിയണം, അതിന്റെ ഇൽമ് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചിരണം. വഅരിന മനാസികന. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ അങ്ങോട്ട് തുടരുന്നു, തുടർന്നിട്ട് പറയുന്നു, ഉബഅസ് ഫീഹിം റസൂലൻ, ഇവർക്ക് റസൂല് വേണം, പഠിപ്പിക്കുന്ന ഒരാള് വേണം, ഈ പള്ളിന്റെ ആളുകൾക്ക് പഠിപ്പിക്കാൻ ഒരാള് വേണം. ആ ആള് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, അല്ലിമുഹുൽ കിതാബ്, ആ ആള് ജനങ്ങൾക്ക് കിതാബ് പഠിപ്പിക്കൂ, കിതാബ് പഠിപ്പിക്കുന്ന ആള് വേണം. മസ്ജിദുകളുടെ ഇമാറത്ത് അങ്ങനെയാണ്, പള്ളിന്റെ ഇമാറത്ത്. പള്ളിന്റെ ഇമാറത്ത് എന്താ? അഞ്ചു വഖത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ട് പോയാൽ മാത്രം പോരാ, പിന്നെയും ഇമാറത്ത് വേണം. വളരെ പ്രധാനപ്പെട്ട ഇമാറത്ത്, ആ പള്ളിന്റെ പരിപാലനം, ദിർസ് നടത്തൽ കൊണ്ടാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അതാണ്. പള്ളി നിർമ്മിച്ചു, ഉടനെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ തുടങ്ങി, ഇൽമ് എടുപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഇവിടെ പള്ളി ഉണ്ടാക്കി, പള്ളി ഉദ്ഘാടനത്തോടുകൂടി ദിർസ് തുടങ്ങി. ഈ ദിർസ് ഖിയാമത്ത് നാള് വരെ നിലനിൽക്കണം. അത് ഇന്ന് തുടങ്ങി കുറച്ച് നാള് നടത്തി നിർത്തേണ്ടത് അല്ല. ദിർസിന്റെ പാരമ്പര്യം എങ്ങനെയാണ്? വലിയ വലിയ അലിമീങ്ങൾ, ഉസ്താദുമാര് എല്ലാവരും ദിർസുകളിൽ പഠിച്ചവരാണ്. പഠിക്കുമ്പോൾ വീട് വീടാന്തരം പോയിട്ട് ഭക്ഷണം കഴിച്ചവരാണ്. ഭക്ഷണം വെച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ കാലത്ത് വളരെ ചുരുക്കമാണ്. വീട് വീടാന്തരം പോയിട്ട് ഭക്ഷണം കഴിച്ചവരാണ്. നോക്കി നമ്മളുടെ മുൻഗാമികളുടെ കണ്ടുപിടുത്തം. അന്നത്തെ ഉലമാക്കളും ഉമറാക്കളും കൂടി ഈ ഇൽമു നിലനിൽക്കാൻ എന്ത് ചെയ്യണം, അതിനവര് ചിന്തിച്ചു. ഒരു പ്രത്യേകം ഒരു സ്ഥാപനമോ അത് നടത്താൻ വളരെ പ്രയാസമുണ്ട്. വളരെ എളുപ്പത്തിന്റെ മാർഗം എന്താണ്?
പള്ളിയാൽ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാൾ വേണം. ആ ഇമാമത്ത് നിൽക്കുന്ന ആൾ ദർസിയിൽ എടുക്കാൻ കഴിവുള്ള ആളും കൂടി ആയാലോ? അപ്പൊ ഇമാമും ദർസ് നടത്തുന്ന മുദീബീസും രണ്ടും ഒന്നായി. മുത്തഹല്ലിബികൾ വന്നാൽ അവർക്ക് ഭക്ഷണം അതെവിടെ നിന്ന് കൊടുക്കും? തഅമുറിസിനീ കാഫി സലാസ, രണ്ടാളുടെ ഭക്ഷണം മൂന്നാൾക്ക് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞത്. മൂന്നാളുടെ ഭക്ഷണം മാതിൽ അധികം ആളുകൾക്ക് മതി. അങ്ങനെ ഒരു വീട്ടിൽ കുറച്ചാളുകൾ ഉണ്ടെങ്കിൽ ഒരു മുത്തഹല്ലിം വന്നാൽ അതിന് പ്രത്യേകം ഒന്നും കാണേണ്ട ആവശ്യമില്ല. പ്രത്യേകം എന്താണ്? മുത്തഹല്ലിം വരുന്നതിലുള്ള ആ വരുന്ന ബർക്കത്താണ്. പ്രത്യേകം ഭക്ഷണത്തിനൊന്നും കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ പണ്ടുള്ള ആളുകൾ ചെയ്യും. പിന്നീട് ഇവരെവിടെ താമസിപ്പിക്കും, എവിടെ മുത്തഹല്ലിമുകളെ പാർപ്പിക്കും, അത് ചിന്തിച്ചു. ഇന്ന് അറബ് നാടുകളിലൊക്കെ പോയാല് പള്ളികൾ കാണുമ്പോൾ രണ്ടു തട്ട് പള്ളി കാണുകയില്ല, താഴെ മാത്രമാണ്. വളരെ അപൂർവമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആയി. മക്കയിലും മദീനയിലും ഉണ്ട്, അവിടുത്തെ സൗകര്യത്തിന് അത് ആവശ്യമാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. അതേ അവസരം നമ്മുടെ ഈ പ്രദേശത്ത്, ഇവിടെ കേരളത്തിലും കേരളത്തിന്റെ തൊട്ടടുത്ത നാടുകളിലും എല്ലാം ഉള്ള മസ്ജിദുകൾ എങ്ങനെയാണ്? മേലെ ഒരു തട്ടും കൂടിയുണ്ട്. എന്തിനിത്? പഴയ കാലത്തെ ആലിമ്യങ്ങൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം, ഇങ്ങനെ എന്തിനു വേണമെന്ന് അവര് ചിന്തിച്ചു. വാസ്തവത്തിൽ പള്ളിയെ വിശാലമാക്കിയാണ് വേണ്ടത്, മേലെ തട്ടെടുക്കുകയല്ല. എന്തുകൊണ്ട്? പള്ളിയിലായിരുന്നാലും അല്ലാത്ത സ്ഥലത്തായിരുന്നാലും ഇമാമോ മഅ്മൂമോ, ഇമാമും മഅ്മൂമും വയർന്നിട്ടും താഴ്ത്തും നിൽക്കരുത്, അത് കറാഹത്താണ്. ഇമാമ് മേലെ മഅ്മൂമ് താഴെ, അല്ലെങ്കിൽ ഇമാമ് താഴെ മഅ്മൂമ് മേലെ, അത് കറാഹത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു തഅലഹു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യം എന്തിനു ചെയ്തു? നമ്മുടെ മുൻഗാമികൾ അത് നിസ്കരിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടിയാൽ അവിടെ നിസ്കരിക്കുമെന്ന് മാത്രമേയുള്ളൂ. മേലെ തട്ടന്തിരി മുത്തഹല്ലിമുകൾക്ക് പാർക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ഉലമാക്കളും അവരുടെ ഉപദേശം സ്വീകരിച്ചിരിക്കുന്ന ഉമറാക്കളും ചെയ്തത്. മസ്ജിദ് വേണം, ആ മസ്ജിദിൽ ഇൽമു വേണം. അങ്ങനെ ഇവിടെ ഇൽമു നിലനിൽക്കണം. ഈ പരിസരത്തുള്ളത് ഇരിക്കുന്ന ആളുകൾ മുത്തഹല്ലിമുകൾക്ക് ഭക്ഷണം കൊടുത്ത് സഹകരിക്കുകയും വേണം. ദർസ് തുടങ്ങി, ഇന്ന് ദർസ് തുടങ്ങി. ആ തുടങ്ങിയ ദർസ് വളരെ ബർക്കത്തോടു കൂടിയാണ് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർ തുടങ്ങി തുടങ്ങി കിതാബ് ഏതാണ്? അൽ മുതഫദ്ദിദ് എന്ന കിതാബാണ്. അശറത്ത് കുത്തുബ് എന്നൊരു കിതാബുണ്ട്, പത്ത് കിതാബ്. ആ പത്ത് കിതാബില് അൽ മുതഫദ്ദിദ് എന്നൊരു കിതാബുണ്ട്. അതിന് മുമ്പൊരു കിതാബുണ്ട്, ബാബ് മഅ്രിഫത്തി സ്വറ. അത് പിന്നീട് ഓതലാണ്, പണ്ടേ പതിവ്. ആദ്യം ഓതൽ അൽ മുതഫദ്ദിദ്. എന്താ അൽ മുതഫദ്ദിദ്? ഫിഖ്ഹാണ്. മഖ്ദൂം പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന മഹാൻ ഉണ്ടാക്കിയതാണ് അൽ മുതഫദ്ദിദ് എന്ന കിതാബ്. ആ കിതാബിന്റെ തുടക്കം പഠിപ്പിക്കുന്ന എന്താണ്? അൽഹംദുലില്ലാഹിൽ മുതഫദ്ദിദ് ബിൽ ഉലൂഹിയ, അല്ലാഹുവിന്റെ ഉലൂഹിയത്താണ് പഠിപ്പിക്കുന്നത്. അല്ലാഹ് ഇലാഹാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞനാണ്. ഇങ്ങനെ അവന്റെ സിഫത്തുകൾ പഠിക്കണം. അതേപോലെ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൽ മബ്ഊസി ബി മക്കത്ത വൽ മദ്ഫൂനി ബിൽ മദീന. പണ്ട് ഞങ്ങളൊക്കെ ഒരു കിതാബാണ് മുത്തഫദ്ദിദ് ഉസ്താദുമാര് പഠിപ്പിച്ചെന്താ ഇതെന്തിനിങ്ങനെ പറഞ്ഞു? അല്ലാഹുവിന്റെ സലാത്തും സലാത്തും സലാമും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുണ്ടാവട്ടെ. ആരാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ മക്കത്ത് നബിയായി അയക്കപ്പെട്ടു, മദീനയിൽ വഫാത്തായി, മദീനയിൽ വഫാത്തായി. ഇത്രമാത്രം പറഞ്ഞു. പിന്നെ ബയദു പറഞ്ഞിട്ട് പിന്നെ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫർളുകളാ പറയുന്നത്.
എന്തിനിതിങ്ങനെ പറഞ്ഞു? സലാത്തു സലാമുൻ ഇത് പഠിപ്പിക്കുന്ന എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം, ചരിത്രം പഠിക്കണം. فذكر بأيام الله إن في ذلك لآيات لكل صبار شكور الله പറയുന്ന ഖുർആനിൽ അല്ലാഹുവിന്റെ അയ്യാം എന്ന് പറയ കഴിഞ്ഞ ദിവസങ്ങൾ കാലങ്ങൾ ആ കാലത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഉപദേശിക്കണം. അതിൽ തെറ്റിനെ വിട്ടുവയ്ക്കുന്ന ക്ഷമയോടുകൂടെ തെറ്റിനെ വിട്ടുവയ്ക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പാഠങ്ങളുണ്ട് ചരിത്രത്തിൽ എന്ന്. ഇസ്ലാമിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് ഇഷാറത്താണ് അൽ മബൂഊസി ബി മക്കത്ത വൽ മദ്ഫൂനി ബിൽ മദീന.